നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ആരോഗ്യ ദർശനം, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ അവബോധ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വൈകല്യം. ഇന്ന് ആനുകാലികമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്, വളരെ പ്രസക്തമായൊരു വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ ഋത്വിക്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. സ്വാഗതം. നമ്മൾ ഏറ്റവും കാലിക പ്രസക്തമായൊരു വിഷയമാണ് ഇന്ന് ഡോക്ടർ പറയുന്നത്, വ്യക്തിത്വ വൈകല്യം. അത് വ്യക്തിത്വ വൈകല്യം ഒരു വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു സമൂഹത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ വലിയ ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ശരിക്കെന്താണ്? അങ്ങനെ ഇപ്പം വ്യക്തിത്വം ഒരു പേഴ്സണാലിറ്റി അല്ല, അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു യുണീക്കായ അവരവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുത്താൽ അവരുടെ ചുറ്റുപാടുകൾ ഒന്നാണ് അല്ലേ, അവർ അവരുടെ ക്ലാസ് റൂമും ടീച്ചർമാരും എല്ലാം ഒന്നാണെങ്കിലും ഓരോ കുട്ടിയും ആ ഒരു ചുറ്റുപാടിനോട് ഇടപഴകുന്നത് പല രീതിയിലാണ്. അതെ അതെ. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ തനതായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും ഫീല് ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്ന നമ്മുടെ ആ ഒരു യുണീക്കായ ഒരു സാധനത്തിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കുറച്ച് വ്യതിയാനങ്ങളെയാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും സാധാരണ ഒരു മാനസിക രോഗങ്ങളെ കമ്പയർ ചെയ്യുമ്പം ഇതിനെ ശരിക്കും അതിൻ്റെ ഒരു കൂട്ടത്തിൽ അങ്ങ് കൂട്ടാറില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗം എന്നുള്ളതിലുപരി ഇതാ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ വരുന്ന ഒരു ഒരു ഡീവിയേഷനാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വ്യതിചലനമാണ്, ഒരു മാറ്റം മാറ്റമാണ്. പക്ഷേ പലപ്പോഴും അത് സ്വയവും മറ്റുള്ളവർക്കും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ സമൂഹത്തിൽ തന്നെ പല രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നതായിട്ട് അയാളുമായിട്ട് അടുത്ത ബന്ധപ്പെടുന്നവർ അല്ലെങ്കിൽ അവരുടെ കുടുംബം അവരുടെ അത് ഈ ഈ ഒരു വ്യക്തിത്വ വൈകല്യം ഇത് എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുക? സാധാരണ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ ഒരു മാഡ് ഭ്രാന്താവസ്ഥയിലേക്ക് ഒരിക്കലും മാറാത്തൊരു കേസാണ്, പക്ഷെ അതിനേക്കാൾ അപകടകരമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നില്ലേ, അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഒന്നാമത് തന്നെ ഏറ്റവും നമുക്ക് പ്രകടമായിട്ട് കാണുന്ന കാര്യം ഒരു അതിവൈകാരികതയാണ്. നമ്മൾ സിനിമയിലൊക്കെ ഡയലോഗായിട്ട് കയറും, ഞാനൊരു വികാര ജീവിയാണ്, അതുപോലെ ഒരു അതിവൈകാരികതയാണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര. അതായത് ഓവറായ ഇമോഷൻ, സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിനൊരു കുറച്ചൊന്ന് കൂടുന്നു, ഒരു കൂടി അതിൻ്റെ തോത് ഒരു കുറച്ച് അധികമായിരിക്കും. അവർക്കത് ആ ഒരു ഇമോഷൻ അവരുടെ ആ വൈകാരികത നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു. ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അതിഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവരാൾ കൂൾ ഡൗൺ ആവുന്നു, അതിനുശേഷം പെട്ടെന്ന് സ്നേഹമായി, ഭയങ്കര അടുപ്പമായി. അങ്ങനൊരു സംഭവം ഒരു പൊട്ടിത്തെറിയോ ദേഷ്യപ്പെടലോ ഉണ്ടായതായിട്ടേ അവർ കണക്കാക്കുന്ന ഇല്ല. അപ്പോൾ അതുപോലത്തെ ഒരു നമുക്ക് തന്നെ വിചാരിക്കും ഇതെന്താണ്, ഇങ്ങനെ മൂഡ് സ്വിങ്സ് കൂടുതലാണ് ആ രീതിയിലൊക്കെയാണ് ആൾക്കാർ പറയുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തു. അതിനൊരു ഒരു കാരണം എന്തായിരിക്കും? ഇപ്പോൾ പലരിലും ആദ്യം മുതലേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പെട്ടെന്നായിരിക്കും അല്ലെ? ചില ആളുകൾക്ക് കുറച്ച് പ്രായമായിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സ്വഭാവ വ്യതിയാനം. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ഡിസോർഡറിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി നേരത്തെയാണ് തുടങ്ങുന്നത്. പൊതുവെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വ്യക്തിത്വം നമ്മുടെ ഒരാളുടെ വ്യക്തിത്വം ശരിക്കും ഒന്ന് രൂപപ്പെടുന്നത് ഏകദേശം ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ്. നമ്മൾ ആ മുഴുവൻ ഒരു മെച്യൂരിറ്റിയിലേക്ക്, 18 വയസ്സെന്ന് പറയാൻ പറ്റില്ല, അഡൽഹുഡിലേക്ക് എത്തുമ്പോഴാണ് നമുക്കതൊരു പൂർണ്ണ വളർച്ച എത്തുന്നത്. ആ സമയത്തായിരിക്കും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാരണമുള്ള പ്രശ്നങ്ങൾ വെളിവായിട്ട് വരുന്നത്. അപ്പം ആക്ച്വലി ഇത് മാത്രമല്ല, അതിവൈകാരികത ഒരു മെയിൻ ലക്ഷണമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ആൾക്കാർ തമ്മിൽ ഈ വൈകാരികത പ്രശ്നം വരുന്ന റിലേഷൻഷിപ്സിലാണ് അല്ലേ, പ്രത്യേകിച്ച് അച്ഛനമ്മമാരൊക്കെ ഈ ബന്ധങ്ങളൊക്കെ അവരെങ്ങനെങ്കിലുമൊക്കെ ഈ ദേഷ്യമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതേസമയം കല്യാണം കഴിക്കുന്നു, മറ്റൊരു ഫാമിലിയിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണ്. അത് കാരണം ഇവർക്ക് അവരെ എപ്പോഴും എന്താ പറയുക, ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ്, ഒരു സ്ഥിരതയില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകുന്നു. എപ്പോഴും നമ്മളൊരാളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ അയാൾ നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഒരു നിരന്തരമായ ഭയം വരുന്നു. ഇപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് രണ്ടു വട്ടം ഫോൺ വിളിച്ചു, അപ്പുറത്തെയാളെ എടുത്തില്ല, ഉടനെ തന്നെ ആശങ്കയായി, അയ്യോ ഇത് സാധാരണ ഇത് കണക്ഷൻ കിട്ടാത്തതിൻ്റെ ആയിരിക്കും, പക്ഷേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കായി, ഇവർ വിചാരിക്കുന്നു നോക്കി എന്നോട് എന്തോ ദേഷ്യമാണ്, എന്നെ ഇയാൾ ഉപേക്ഷിച്ച് പോവാണ്, അതിൻ്റെ പേരിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ പല റിലേഷൻഷിപ്സ്, ഒരുപാട് റിലേഷൻഷിപ്സുകളിൽ ചെന്ന് ചാടുന്നു. കാരണം പലപ്പോഴും ഇവരുടെ ഈ അതിവൈകാരികതയൊന്നും ഈ പാർട്ട്ണർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പം അതിനകത്തൊരു ബ്രേക്കപ്പ് വരുന്നു, വീണ്ടും ഉടനെ തന്നെ വേറൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടുന്നു.
പല റിലേഷൻഷിപ്സിലും അവർ സത്യം പറഞ്ഞാൽ പാവങ്ങളാണ്, ഇവർക്ക് ആ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിനെ മുതലെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ആവശ്യമില്ലാത്ത പല പല റിലേഷൻഷിപ്സിൽ ചെന്ന് ചാടുക. പിന്നെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ, അതൊരു ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പം ഇതിനകത്ത് ഈ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുമ്പം ഒരു അധികം ചിന്തിക്കാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക. പെട്ടെന്ന് ഒരു ചിന്തയൊന്നും ഉണ്ടാകത്തില്ല. എട്ടുപിട്ടി, ഇപ്പം ഒരു സാധനം കണ്ടു, കയ്യിൽ കാശുണ്ട്. ഇപ്പം എനിക്കൊരു പേഷ്യൻ്റ് വന്നതാണ്, അവർ സാധാരണ ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ്, സ്കൂൾ യൂണിഫോമിന് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി. ഉടനെ ഒരു പട്ടിക്കുട്ടിനെ കാണുന്നു, കുറച്ച് നല്ല ഹൈ ബ്രീഡുള്ള പട്ടിക്കുട്ടി, 5000 രൂപയാവും, എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു, കരയുന്നു, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ആത്മഹത്യാ ഭീഷണികൾ, കുറച്ച് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില സമയത്തെ പെരുമാറ്റങ്ങൾ, അമിതമായിട്ടുള്ള ഈ ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ, ഉദാഹരണത്തിന് ഇപ്പം മെയിൽസിലാണെങ്കിൽ പലപ്പോഴും അത് ലഹരി ഉപയോഗമായിട്ടായിരിക്കും, ഒരു കൺട്രോൾ ഇല്ലാതെ ആശ്വാസത്തിന് അങ്ങനെ ലഹരിയിലേക്ക് തിരിയാനുള്ള ചാൻസും, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ അവരുടെ ഫ്രണ്ട്സിലും ഫ്രണ്ട്സുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളിൽ അവരുടെ റിലേഷൻഷിപ്പിൽ എല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഇത്തരം വ്യക്തികളെ എങ്ങനെ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ സാധാരണ അത് ഇപ്പം ഞാൻ പറഞ്ഞു അതൊരു രോഗാവസ്ഥ എന്ന രീതിയിൽ കണക്കാക്കുന്നില്ലെങ്കിൽ കൂടെ പല സമയത്തും മരുന്നുകൾ അതിന് ഉപയോഗപ്രദമായിട്ട് കാണാറുണ്ട് ചില കാര്യങ്ങൾക്ക് മാത്രം. ഇപ്പോൾ പലപ്പോഴും ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്തേക്ക് രോഗികൾ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എത്തുമ്പോൾ അവർ ക്രൈസിസിലായിരിക്കും, അതായത് ഒരു ഒരു ഡിവോഴ്സിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ ഒരു ആത്മഹത്യാശ്രമം കഴിഞ്ഞതിന് ശേഷം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ഇമോഷൻസ് അവരുടെ ആ ഫീലിങ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ച് മെഡിസിൻസൊക്കെ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സൈക്കോതെറാപ്പിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് ചികിത്സയാണ് പ്രധാനമായിട്ടുള്ള മെഡിസിനേക്കാൾ കൂടുതൽ. തീർച്ചയായിട്ടും അതിനകത്ത് ഇവിടെ നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും മാറ്റി വേറൊരു പേഴ്സണാലിറ്റി ആക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നമുക്ക് അവരുടെ ഒരു ചുറ്റുപാടുമായിട്ട് എങ്ങനെ അവർക്ക് കൂടുതൽ താതാമ്യം പ്രാപിക്കാം, അവിടെ അവർക്ക് എങ്ങനെ കുറച്ചുകൂടെ വളരാം, മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ പ്രശ്നങ്ങളിലേക്ക് പോകാതെ എങ്ങനെ മാനേജ് ചെയ്യാം, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള സ്കിൽസ് പഠിപ്പിക്കുക, ഈ ഡിസ്ട്രെസ് അസ്വസ്ഥതകൾ ടോളറേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് പഠിപ്പിക്കുക. ഇപ്പം അതിനകത്ത് ഏറ്റവും ഇപ്പം അമേരിക്കയിലെ ഒരു പ്രധാന ഒരു പ്രശസ്തയായ സൈക്കോളജിസ്റ്റ് മാർഷൽ ലിൻഹാൻ എന്നാണ് പേര്, പുള്ളിക്കാരി ഡിവൈസ് ചെയ്ത ഒരു പ്രത്യേക തരം കൗൺസിലിംഗ് ഉണ്ട്, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയും, DBT. അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി പഠനങ്ങൾ നടന്നിട്ടുള്ളതും ഉപകാരപ്രദമാണെന്ന് കണ്ടിട്ടുള്ളതും. പക്ഷേ ഇതിനകത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഇതൊരു ഒന്നോ രണ്ടോ സെഷനിൽ അത് ഒരു രണ്ട് മണിക്കൂറിൽ തീരുന്ന ഒരു കൗൺസിലിംഗ് തെറാപ്പിയല്ല, ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കാം ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ തുടക്കത്തിലെ ഇപ്പോൾ പറഞ്ഞല്ലോ, പക്ഷേ ഈ തുടക്കത്തിലെ പലർക്കും അത് ഫീൽ ചെയ്യില്ല എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഒരു കുറച്ച് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാ ഭാഷ പറഞ്ഞ മൂത്തതിന് ശേഷം കുറച്ച് ഓവറൊക്കെ ആയതിന് ശേഷമായിരിക്കും പലർക്കും ഇത് ഡൗട്ട്, അതെ ഡിസോർഡർ ആണ്, ഇയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ആ സമയത്തൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിംഗ് ഒക്കെ എത്ര സമയം വരെ വേണ്ടി വരും അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ശരിക്കും അതിലില്ലേ? തീർച്ചയായിട്ടും ഇത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതാണ്. സാധാരണ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഞാൻ പറഞ്ഞു 18 വയസ്സിലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ പേഷ്യൻസ് വരുന്നത് ഈ പ്രശ്നങ്ങൾ കുറേം കൂടെ സങ്കീർണമായി ഒരു വലിയ മേജർ ലൈഫിലെ പ്രശ്നവുമായിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു സൈക്കോതെറാപ്പിയിലേക്ക് ഒരു എടുത്ത് വെക്കേണ്ട ഒരു കാലെടുത്ത് വെക്കേണ്ട ഒരു സമയം. ഇവരെ ഈ ലൈഫ് സ്റ്റൈൽ ജീവിത സാഹചര്യങ്ങളെല്ലാം കൂടി കുട്ടികൊഴിച്ചി വരുന്ന സമയം അവർക്കത് എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്? ഓൾറെഡി അവരൊരു നോർമൽ കണ്ടീഷനിൽ വരാൻ വേണ്ടി എത്രത്തോളം ഇപ്പോൾ ഈ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് അതിന് സാധിക്കുന്നുണ്ട് ഒരു റിസൾട്ട്? ഇപ്പം നമുക്ക് അഗെയിൻ ഇതിനകത്തൊരു പേഴ്സണാലിറ്റിയിൽ നമുക്ക് സാധാരണ നമുക്ക് റിസൾട്ട് പറയണമെങ്കിൽ ഇപ്പോൾ ഒരു അസുഖം മാറി, ഇപ്പോൾ ടൈഫോയിഡ് എത്ര പേർക്ക് മാറി എത്ര പേർക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെ നമുക്ക് പറയാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിഫറൻഷ്യേഷൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ നമുക്കൊരു ഇപ്പം പഠനങ്ങളും ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഒരു 60-70% ആൾക്കാർക്കെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് ആ ലൈഫുമായിട്ട് ഒരു കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് ഇവർക്ക് തന്നെ, ഞാൻ തന്നെ പറഞ്ഞു ഇവർക്കൊരു എടുത്തുചാട്ട സ്വഭാവമുണ്ട്, അവർക്ക് ഈ വെയിറ്റ് ചെയ്യുന്നതും സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ്.
അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ നീണ്ട നാളത്തെ ഒരു തെറാപ്പി പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് മെഡിസിൻ എന്തെങ്കിലും താൽക്കാലികമായിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാമെന്നേ ഉള്ളൂ. ഇതിന് ഒന്നും ഒരു മെഡിസിനും ശരിക്കും ഈ കൗൺസിലിങ്ങിന് പകരമാവുന്നില്ല. താൽക്കാലിക ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മെഡിസിൻ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇവർ കുറച്ച് പ്രായമായി വിവാഹമൊക്കെ ബന്ധം ആവുന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്തായിരിക്കും? ശരിക്കും ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാനുള്ള ഒരു കാരണം പേഴ്സണാലിറ്റി ഡിസോർഡറിൽ സാധാരണ നമുക്ക് രണ്ട് കാരണങ്ങളാണ് പറയാം. ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ, എൻവിയോൺമെൻറ്റലായാലും. ജനറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരപ്രകൃതി, നമ്മുടെ ജീൻസ്, നമുക്ക് പാരമ്പര്യമായി കിട്ടിയ നമ്മുടെ ഡി എൻ എ ജീൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകൾ. ഇപ്പം നമ്മൾ സംസാരിച്ച് വരുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പല ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ കുട്ടിക്കാലം വളരെയധികം ട്രോമാറ്റിക്കാണ്. ട്രോമാറ്റിക് എന്നാൽ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്കാലത്ത് ഏറ്റെടുക്കേണ്ടി വന്നു. ഉദാഹരണത്തിന് സെക്ഷൽ അബ്യൂസ്, ലൈംഗികപരമായിട്ട് ഉപയോഗിക്കപ്പെടുക കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ, പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം, ഉപദ്രവിക്കുന്ന പേരൻസ്, കുടുംബത്തിലെ തന്നെ പേരൻസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, വേർപിരിയുക, ഡിവോഴ്സ്ഡ് ആവുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക, ആ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ മനസ്സിൽ ഉണങ്ങാത്ത കുറേ മുറിവുകൾ ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഉണ്ട ആൾക്കാർക്ക് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു തുടക്കത്തിലെ ഇത്തരം വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് മാറ്റാൻ എങ്ങനെ സാധിക്കും? കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി പിന്നീടൊരു കൗൺസിലിങ്ങിലേക്ക് വന്നാൽ പോലും ഇത് നമുക്ക് ഇപ്പോൾ ഒരു പ്രിവെൻഷനാണ്. ഇത് എങ്ങനെ വരാതിരിക്കാം എന്നാണെങ്കിൽ നമുക്ക് അതിനെ ഒരു വ്യക്തമായ ഒരു ഉത്തരവില്ല. അപ്പം നമുക്ക് ആകെ അതിനകത്തൊരു സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റ്, ഇൻവാലിഡേറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. അതായത് നമുക്കൊരു ഇമോഷൻ, നമുക്കൊരു നെഗറ്റീവായ ഒരു ഇമോഷൻ ഉണ്ടാകുന്നു, നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു, സങ്കടം ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ അഭിമുഖീകരിക്കാം. നിന്റെ ദേഷ്യം അനാവശ്യമാണ്, നീ വിഷമിക്കരുതെന്ന് പറഞ്ഞ് നമുക്കതിനെ അവഗണിക്കളയാം. അപ്പം അങ്ങനെ തള്ളിക്കളഞ്ഞ് വിടുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടെ വർദ്ധിക്കുകയാണ്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുന്നു. അപ്പം കുറച്ചുകൂടെ സെൻസിറ്റീവായി കുട്ടികളോട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു എന്താ പറയുക, എമ്പതിയോടുകൂടെ അവരോട് സമീപിച്ചാൽ മേ ബി ഒരു പരിധിവരെ നമുക്ക് അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായേക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാലോ. ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് അടക്കം നടത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് അത് ശ്രദ്ധിക്കാം, ഇത്തരം കാര്യങ്ങളെ, ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ, വൈകല്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പ്രതിവിധിയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും? നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളോട് നമ്മൾ ഡീൽ ചെയ്യുമ്പം നമ്മൾ ആദ്യമായിട്ട് അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് അവർക്ക് പല കാര്യങ്ങളും അവരുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്കുള്ളതാണ്. അപ്പം സാധാരണ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിന് ഞാൻ ദേഷ്യപ്പെടാറില്ലല്ലോ, നീ എന്തിന് ദേഷ്യപ്പെടുന്നു? അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അവരെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം നമുക്ക് അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെയാണ്, നിനക്കിതാണ് പറ്റുക. അവരെ സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. അവരെ വലിയ പ്രശ്നങ്ങളിലേക്ക്, നമ്മളായി തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ പ്രയാസം വരുന്ന ഈ സൂയിസൈഡ് അറ്റംപ്റ്റുകളും സൂയിസൈഡൽ ചിന്തകളുമാണ്. അപ്പം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ പലപ്പോഴും ഇതുപോലത്തെ ഭീഷണികൾ മുഴക്കും. ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ ചിലപ്പം കൈ മുറിക്കുന്ന പോലെ കാണിക്കും. അപ്പം നമ്മളൊരു അതൊരു ലൈറ്റായിട്ട് എടുക്കും, ഓ ഇത് ഭീഷണി മാത്രമേ ഉള്ളൂ, അത് വലിയ കഥയൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം അത് സംഭവിക്കും, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ സൂയിസൈഡ് പറഞ്ഞു, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ മിക്കവാറും അത് ഡിവോഴ്സിലേക്ക് മാറുന്നത് സർവ്വസാധാരണമായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ലേ? അത്തരം ഒരു ഇഷ്യൂ കൂടി ഇതിലേക്ക് വരുന്നുണ്ട് പലപ്പോഴും. ഒരുപാട് കാരണങ്ങൾ ഇതിനകത്ത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ഡിവോഴ്സുമായിട്ടൊരു ഭയങ്കര കണക്ഷനുണ്ട്. അതായത് ഈ കല്യാണം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും, വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഇവരുടെ ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ വളരെ എന്താ പറയുക, പ്രൊമിനൻ്റ് ആവാം, നമുക്ക് വ്യക്തമാവാം, കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതെ, വീട്ടിലാവുമ്പോൾ അവർ മറ്റ് പേരൻസൊക്കെ കുറേയൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും, ഇവരത്രയും അഡ്ജസ്റ്റ് ആക്കുന്നില്ല. അപ്പോഴത്തേക്കും പ്രശ്നങ്ങളായി, ദേഷ്യപ്പെടലായി, ഇതുപോലെ ആത്മഹത്യാ ഭീഷണിയായി. പലപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ഇവർക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് അബാൻഡൺമെൻറ്റ്, എന്നെ ഇവർ ഉപേക്ഷിക്കുമോ, എനിക്കിവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയങ്കര പേടിയുണ്ടാവും. അപ്പോൾ അത് കാരണം ഇവർ ഓവറായിട്ട് മറ്റേ ആളുമായിട്ട് അറ്റാച്ച് ആവാൻ ശ്രമിക്കും. അതേസമയം പാർട്ട്ണറിന് അതൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും തോന്നുന്നത്, ഇതെന്താ എങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇവർക്ക് എപ്പോഴും ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്, സ്ഥിരതയില്ലാത്ത ബന്ധങ്ങളായിരിക്കും. അപ്പം ഒരു ദിവസം
ഒരാളോട് ഓക്കെ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും ഇവരെ ഈ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് തോന്നുന്നു. അടുത്ത 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആള് നിങ്ങളാണെന്നുള്ള രീതിയിലായിരിക്കും അവരുടെ മനസ്സ് മാറുക. അപ്പം ഒരാളെ പറ്റിയുള്ള നമ്മുടെ അവരുടെ കൺസെപ്റ്റുകൾ പോലും ഓരോ മണിക്കൂറിലും ഇവർക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഈ വിവാഹ ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇത് നേരത്തെ വിവാഹത്തിന് മുൻപേ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ആ സമയത്ത് തന്നെ നമുക്കൊരു തെറാപ്പിയൊക്കെ കൊടുക്കാൻ പറ്റിയാൽ അതൊരു വളരെ അവരുടെ ഫാമിലി ലൈഫിനും ഒക്കെ ഒരുപാട് ബെനിഫിഷ്യലായിരിക്കും. ഈ ഈ ആദ്യമേ തന്നെ ഒരു കൗൺസിലിംഗ് അതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് തെറാപ്പിയിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? ഇപ്പം ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എത്ര പെർസെൻറ്റേജ് ഏകദേശം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊരു ഇപ്പം നമുക്ക് ഇപ്പം പഠനങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 1.6-5% വരെ എന്നൊരു പെർസെൻറ്റേജ് ഇതാണ് 100 ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സൈക്യാട്രിയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കും അവർ നമ്മൾ കാണുന്ന പേഷ്യൻസിൽ ഒരു നല്ല ശതമാനം പലപ്പോഴും ഒരു 10% ആൾക്കാർ വരെയും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായിട്ട് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് വേണ്ടി ആയിരിക്കില്ല ഇവർ നമ്മുടെ അടുത്ത് വരുന്നത്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ലഹരി ഉപയോഗം, സ്യൂയിസൈഡ്, ഞാൻ മുമ്പേ പറഞ്ഞത് സ്യൂയിസൈഡാലിറ്റി, ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനും ഉള്ള ട്രീറ്റ്മെൻറ്റായിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നുള്ള പ്രശ്നം ഇവിടെ പ്രൊമിനൻ്റായി നിൽക്കുന്നതായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡിപ്രഷൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ? ഇപ്പം പല ആളുകളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു അമ്മ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വരെ ഡിപ്രഷൻ്റെയാണ് പ്രശ്നങ്ങൾ. പക്ഷേ അത് സമൂഹത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ. അവർ വൈറലായി ഒരുപാട് മോശപ്പെട്ട കമൻസ് അടക്കം സോഷ്യൽ മീഡിയാസിലൂടെ ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അത്തരം സമൂഹത്തിന് ഒരു പങ്കില്ലേ? സമൂഹത്തിന് തീർച്ചയായിട്ടും സമൂഹത്തിന് ഞാൻ മുമ്പേ പറഞ്ഞാൽ ആ ഇൻവാലിഡേറ്റിംഗ് ആയ ഒരു എൻവയോൺമെൻറ്റ്, ഒരു ചുറ്റുപാട്. ഇപ്പം ഇതേ മീഡിയ തന്നെയാണ് ഇപ്പം നിങ്ങൾ മുമ്പേ പറഞ്ഞ ഈ ഒരു ചർച്ചയിൽ ആ കുഞ്ഞ് വീണു മരിച്ചു, അതിന് അമ്മയെ കുറ്റപ്പെടുത്തിയ മീഡിയ തന്നെ ഉടനെ ഈ സംഭവം നടന്നതിന് ശേഷം തിരിഞ്ഞ് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പം ഇതുപോലെ ഈ സമൂഹം ഇതുപോലെ ഓരോ ആളുടെ ചെറിയ പെരുമാറ്റ പ്രശ്നങ്ങളെ പോലും ഊതി വീർപ്പിക്കുകയും അതിനെ ഒരു പൊറുക്കാൻ പറ്റാത്ത അപരാധം പോലെ വീർപ്പിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഇതിന് വളവേകാണ്. ഒരു വലിയ സന്ദേശവും കൂടി ഡോക്ടർ നൽകുന്നുണ്ട്, കാരണം സമൂഹം വലിയ ഉത്തരവാദിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കൾ, പല ആളുകളിലും ഇത്തരം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വ്യക്തി വൈകല്യം വ്യക്തമായിട്ടും ഉണ്ടാവും പല ആളുകളിലും. പക്ഷേ അതിനെ തള്ളിക്കളയുകയോ ഒന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവരെ സമൂഹത്തിൽ നോർമലായിട്ട് ലൈഫ് കൊണ്ടുവന്ന ഒരാളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം സമൂഹവും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചെറിയ അവബോധം, ആനുകാലികമായ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സമീപിക്കേണ്ടത് ഒരു സൈക്യാട്രി വിഭാഗം, ഡോക്ടറെ, കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ചെയ്യേണ്ടതാണ്. അത് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. നമസ്കാരം.